പോകുന്നവരൊക്കെ പോക്കോട്ടെ എന്ന നിലപാടായിരിക്കും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടാകുക. കാരണം അദ്ദേഹത്തിന് പോലും വയനാട് മണ്ഡലത്തിൽ വന്ന് മത്സരിക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ ഇപ്പൊ കരുതേണ്ടി വരും. എന്തായാലും 2014 ശേഷം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്ന MLA മാരുടെയും MP മാരുടെയും എണ്ണം 200-ൽ അധികം വരും എന്നാണ് കണക്കുകൾ തന്നെ പറയുന്നത്. കോൺഗ്രസിൽ നിന്നുള്ള MLA മാരുടെയും MP മാരുടെയും ഒക്കെ തന്നെ ഒഴുക്ക് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഗാന്ധി കുടുംബവുമായി അടുത്തു നിന്ന പല നേതാക്കളും ഇപ്പോൾ പുതിയതായി BJPയിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഉദാഹരണം, മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന സുരേഷ് പച്ചൗരി BJPയിൽ ചേർന്നു എന്ന് വരുന്ന വാർത്തയാണ്. കഴിഞ്ഞ ദിവസം ഭോപ്പാലിൽ നടന്ന ചടങ്ങിലാണ് ഈ പൗച്ചുരി ഈ BJPയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഒപ്പം മുൻ MP കൂടിയായ ഗജേന്ദ്ര സിംഗ് രജുബേദിയും ഇങ്ങനെ BJPയിലേക്ക് എത്തിയിരിക്കുകയെന്ന് പറയുമ്പോൾ ഭോപ്പാലിലെ കാര്യങ്ങളിലും ഏകദേശമൊക്കെ തന്നെ തീരുമാനമായി എന്നുകൂടി പറയണം. കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഞങ്ങളുമായി ചർച്ചയിലാണ് എന്ന് കെ സുരേന്ദ്രൻ ഇവിടെ പറഞ്ഞത് അതേപോലെ തന്നെ കേന്ദ്രത്തിലും നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം കേന്ദ്രത്തിലും ഈ കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഇപ്പോൾ BJPയിലേക്ക് ചാടാനുള്ള ചർച്ചകൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കരുതേണ്ടി വരും. കേരളത്തിൽ പത്മജ ചാടിയിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിലിരിക്കുന്ന BJP ഏതൊക്കെ നേതാക്കന്മാരെ സംസ്ഥാനങ്ങളിൽ നിന്ന് ചാടിക്കുന്നു എന്ന കാര്യമൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. അപ്പോഴും കോൺഗ്രസ് പാർട്ടി തളരില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അവരുടെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ സംരക്ഷിക്കാൻ അവർ കഴിയാതെ പോകുന്നത് സത്യത്തിൽ ഒരു വീഴ്ച തന്നെയാണ് എന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും സുരേഷ് പൗച്ചരി എന്ന് പറയുന്ന ആൾ വെറും ഒരു സാധാരണക്കാരനായി അല്ലെങ്കിൽ ഒരു സാധാരണ കോൺഗ്രസ് നേതാവായി പരിഗണിക്കാൻ കഴിയുന്ന ഒരാളല്ല എന്നുള്ളതാണ് ഇതിൽ പ്രസക്തി വലിയ രീതിയിൽ കൂട്ടുന്നത്. കാരണം ഗാന്ധി കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവ് കൂടിയാണ് സുരേഷ് പൗച്ചരി. 4 വട്ടം രാജ്യസഭാ അംഗമായിരുന്നു, കേന്ദ്ര പ്രതിരോധ സഹമന്ത്രിയായും പ്രവർത്തിച്ച, അത്രയും ചുമതലകൾ വഹിച്ച, ഗാന്ധി കുടുംബവുമായി അടുത്തു നിൽക്കുന്ന ഒരാളാണ് സുരേഷ് പൗച്ചരി. അങ്ങനെ ഒരാൾ പോകുമ്പോൾ അത് എത്രത്തോളം കോൺഗ്രസിന് ക്ഷീണം ഉണ്ടാക്കും എന്നുള്ള കാര്യം കൂടി പ്രസക്തമായ ഒന്ന് തന്നെയാണ്. മാത്രമല്ല, ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസിനെ ഇത്രയും നാളും കൂടെ നിന്ന പാർട്ടിയെ ചതിക്കാൻ ഇവർ കാണിക്കുന്ന ഈ ഒരു മനസ്സ് അതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടത് ഒന്ന് തന്നെയാണ് എന്ന കാര്യത്തിലും സംശയമില്ല. മാത്രമല്ല, മധ്യപ്രദേശിലെ ഈ പ്രമുഖ ഗോത്രവിഭാഗ നേതാവ് കൂടിയാണ് ഇപ്പോൾ BJPയിലേക്ക് മാറിയിരിക്കുന്ന ഗജേന്ദ്ര സിംഗ് രാജു ഖേദി. 3 വട്ടം കോൺഗ്രസ് ടിക്കറ്റിൽ ലോക്സഭയിലെത്തിയ ആളുകൂടിയാണ് എന്നുകൂടി പറയണം. 1990 BJPയിൽ ചേർന്ന ഗജേന്ദ്ര സിംഗ് പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഇന്ന് നടന്ന ഒരു ചടങ്ങിലാണ് ഇരുവർക്കുമൊപ്പം ഏതാനും മുൻ MLA മാരും കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത ഭോപ്പാലിൽ നിന്ന് വരുന്നത്. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും ഈ ഒരു ചാട്ടം, ദേശീയ നേതൃത്വത്തിലുള്ള പല കോൺഗ്രസിൻ്റെയും നേതാക്കളുടെ ചാട്ടം തുടർച്ചയായി BJPയിലേക്ക് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ചെറിയ കണക്ക് കൂടി ഒന്ന് പരിശോധിച്ചാൽ എത്രത്തോളം അതിൻ്റെ ഒരു വ്യാപ്തി ആഴമുണ്ട് ഈ BJPയിലേക്ക് ഒഴുകുന്ന കോൺഗ്രസ് നേതാക്കളുടെ എണ്ണത്തിൽ എന്ന കാര്യം കുറച്ചുകൂടി വ്യക്തമാക്കാൻ കഴിയും. BJPയിൽ ചേർന്ന 11 കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാരുടെ പേരുകൾ മാത്രം ഒന്ന് പരിശോധിക്കാം. കർണാടക മുൻ മുഖ്യമന്ത്രി SM കൃഷ്ണ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ജഗദാംബിക പാൽ, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന വിജയ് ബഹുഗുണ, പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്, ഒഡീഷ മുൻ മുഖ്യമന്ത്രി ഗിരിധർ ഗോമന്ത്, 3 തവണ UPയുടെയും 1 തവണ ഉത്തരാഖണ്ഡിൻ്റെയും മുഖ്യമന്ത്രിയായിരുന്ന ND തിവാരി, ഗോവ മുൻ മുഖ്യമന്ത്രിയായ ദിഗംബർ കാമത്ത്, മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയായ നാരായൺ റാണെ, മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ പോയ അശോക് ചൗഹാൻ, ഒപ്പം കർണാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി പ്രേമ ഖണ്ഡു, ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി കിരൺ കുമാർ റെഡ്ഡി എന്നീ 11 പേരുകൾ കൂടി നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിമാരായിരുന്ന് കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങി ജയിച്ച് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആളുകളൊക്കെ തന്നെ BJPയിലേക്ക് പോകും എന്ന് പറയുമ്പോൾ, പോകുന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസിന് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിമാർ മാത്രമല്ല, മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളും ഇപ്പോൾ തുടർച്ചയായി കോൺഗ്രസ് വിട്ടു പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കേരളത്തിൽ നിന്നാണ്. കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലിനെ BJPയിൽ ആകർഷിച്ചത് അത് സ്ഥാനമാനങ്ങളാണ്, ഒപ്പം തന്നെ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളാണ് എന്നുകൂടി എടുത്തു പറയണം. ഏതായാലും ഇങ്ങനെ ഈ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുന്നവരുടെ എണ്ണം 2014 ശേഷം കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേർന്ന MLA മാരുടെയും MP മാരുടെയും എണ്ണം 200-ൽ അധികം വരും എന്നാണ് കണക്കുകൾ തന്നെ പറയുന്നത്. അതുമാത്രമല്ല, നിലവിലെ കേന്ദ്രമന്ത്രിസഭയിലെ തന്നെ 3 കേന്ദ്രമന്ത്രിമാർ അത് കോൺഗ്രസിൻ്റെ മുൻ പ്രമുഖ നേതാക്കളായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത. ജ്യോതിരാദിത്യ സിന്ധ്യ ആകട്ടെ, രാവു ഇന്ദ്രജിത് സിംഗ് ആകട്ടെ, നാരായണ റാണ ആകട്ടെ, ഇവരൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ കരുത്തുറ്റ നേതാക്കളായിരുന്നു. അവർ കാലകാലങ്ങളിൽ BJPയിലേക്ക് ചാടി അവിടെ ഇപ്പോൾ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളാണ്. മാത്രമല്ല, പ്രതിപക്ഷ നിരയിലിരുന്ന പല ആളുകളും ഇപ്പോൾ ഭരണപക്ഷത്തേക്ക് മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ സ്ഥാനമാനങ്ങളാണ്. ഇത്രയും നാളും കോൺഗ്രസിനെ സേവിച്ചെങ്കിൽ പോലും വേണ്ട രീതിയിൽ
വഴിയെണ്ണ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ചാടുന്നത്. പക്ഷേ ഇവരൊക്കെ വർഷങ്ങളായി പാർട്ടിയുടെ വിവിധ സ്ഥാനങ്ങൾ വഹിക്കുകയും മുഖ്യമന്ത്രിമാരാകുകയും മറ്റ് മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കുകയും ചെയ്ത ആളുകളാണ് കോൺഗ്രസിനെ വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ, വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കും മുമ്പ് അക്കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ. കാരണം ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിടുന്ന ആളുകൾ അവിടെ കോൺഗ്രസിന് വേണ്ടിയാണോ പണിയെടുക്കുക എന്ന് ചോദിച്ചാൽ അതിനുത്തരം ലഭിക്കാതെ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ എത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് രണ്ടക്കം ഞങ്ങൾ കാണും എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിടുന്ന പലരെയും ഞങ്ങൾ അവിടെ നിന്ന് താമരയിലേക്ക് മാറ്റിക്കൊള്ളാം എന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ്. അദ്ദേഹം അങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് കരുതേണ്ടി വരും. എന്തായാലും മുതിർന്ന നേതാക്കൾ തുടർച്ചയായി കോൺഗ്രസ് വിടുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ മൗനം അത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പോകുന്നവരൊക്കെ പോക്കോട്ടെ എന്ന നിലപാടായിരിക്കും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടാകുക. കാരണം അദ്ദേഹത്തിന് പോലും വയനാട് മണ്ഡലത്തിൽ വന്ന് മത്സരിക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ ഇപ്പോൾ കരുതേണ്ടി വരും. എന്തായാലും ഗാന്ധി കുടുംബവുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ കൂടി പോകുമ്പോൾ എത്രത്തോളം കോൺഗ്രസ് തകർന്നിരിക്കുകയാണ് ഇവിഷയത്തിൽ എന്നുള്ള കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. സുരേഷ് പൗച്ചേരി അങ്ങനെ കോൺഗ്രസ് വിടുമ്പോൾ ഭോപ്പാലിലെ അവസ്ഥ മാറുകയാണ്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ സീറ്റായിരിക്കും ഇനിയിപ്പോൾ ബി ജെ പി ഓഫർ ചെയ്തിരിക്കുന്നത്. തുടർച്ചയായി അങ്ങനെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പത്മജിക്കും അതുതന്നെയാണ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജ്യസഭാ സീറ്റ് കാണിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ കരുത്തുറ്റ നേതാക്കളിൽ ഓരോ ഭാഗത്തെ അടർത്തിക്കൊണ്ടു പോകുന്ന നിലപാട് ബി ജെ പി സ്വീകരിക്കുന്നുണ്ട്. അതിലുപരി ഇവിടെ ബി ജെ പിയിലേക്ക് പോയാൽ മാത്രമേ നമുക്കൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുകയുള്ളൂ. കോൺഗ്രസ് പരോക്ഷമായി കോൺഗ്രസ് നേതാക്കളോട് പറയുന്നത് കൂടിയാണ് ഇത്തരത്തിലുള്ള പോക്ക് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഗാന്ധി കുടുംബവുമായി അടുത്തു നിൽക്കുന്ന ആൾ വരെ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് പ്രസ്താവന അതൊന്ന് എടുത്തു പറയേണ്ടതാണ്. നാളെ എനിക്കെന്താ ബി ജെ പിയിൽ പോയാൽ ആർ എസ് എസിൽ ചേർന്നാൽ എന്നുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. വരും നാളുകളിലും ബി ജെ പിയുടെ ഭാഗമാകാൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പോകും എന്ന കാര്യം സംശയമില്ല. ആ ചർച്ചകൾ അണിയറവയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് സുരേഷ് പൗച്ചേരി എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്.